നമസ്കാരം. ഉണ്ണിമുകുന്ദൻ ചിത്രം മേപ്പടിയാൻ്റെ വ്യാജപ്പതിപ്പ് ടെലഗ്രാം അടക്കം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി നടത്തുകയും ചെയ്ത യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ. മലപ്പുറം സ്വദേശി ജാസിം KVM എന്ന യുവാവിനെതിരെയാണ് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയത്. പറ്റുമെങ്കിൽ തന്നെ പിടിക്കാനടക്കം ഇയാൾ സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രത്തിൻ്റെ വ്യാജപ്പതിപ്പ് കാണുന്നതിനെതിരെ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് കൂടിയായ ഉണ്ണിമുകുന്ദൻ രംഗത്തെത്തി. നിർമ്മാണവും നായകവേഷവും ചെയ്ത മേപ്പടിയാൻ സിനിമയുടെ പൈറസി പ്രിന്റ് ചിലർ കാണുന്നതായി ഉണ്ണിമുകുന്ദൻ പറഞ്ഞു. 4 വർഷത്തെ സ്വപ്നത്തിനും അപ്രതീക്ഷിതമായ നീണ്ട നാളത്തെ കാത്തിരിപ്പിനു ശേഷം റിലീസ് ചെയ്ത ചിത്രം തിയേറ്ററിൽ പ്രദർശനം തുടരവെയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടാവുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയ ബ്രഹ്മാണ്ട ചിത്രങ്ങൾക്ക് പോലും പൈറസി പ്രിന്റ് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. മലയാളത്തിലും ബജറ്റ് വ്യത്യാസമില്ലാതെ ഒട്ടേറെ സിനിമകൾക്ക് വ്യാജം ലഭ്യമായിട്ടുണ്ട്. വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത ചിത്രം ആദ്യമായി ഉണ്ണിമുകുന്ദനെ ഒരു തനി നാട്ടിൻപുറത്തുകാരനായി ചിത്രീകരിക്കുന്ന സിനിമയാണ്. കഥാപാത്രമായ ജയകൃഷ്ണന് വേണ്ടി ഉണ്ണി 20 കിലോ ശരീരഭാരം വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനുശേഷം വന്നുചേർന്ന കോവിഡ് ലോക്ക്ഡൗൺ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലുമേറെ വൈകിപ്പിക്കുകയും ചെയ്തു. ഉണ്ണിമുകുന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 4 വർഷം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് മനസ്സിൽ കാത്തുസൂക്ഷിച്ച സ്വപ്നമാണ് മേപ്പടിയാൻ. ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് പലരും തിയേറ്ററിൽ നിന്നും പിൻവാങ്ങിയപ്പോഴും വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഞങ്ങൾ കൊണ്ട് ആകും വിധം പ്രൊമോഷൻസ് ചെയ്ത് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്തു. വളരെ മികച്ച അഭിപ്രായത്തോടുകൂടി കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത് തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നത് പൈറസി പ്രിന്റ് ഇറങ്ങി പലരും അത് വീട്ടിലിരുന്നു കാണുന്നു എന്നാണ്. കോവിഡ് ബാധിച്ച് തിയേറ്ററിൽ വരാൻ പറ്റാത്തവർ ഉണ്ടാകും. എന്നിരുന്നാലും മോറൽ എത്തിക്സ് വെച്ച് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ വീട്ടിലിരുന്ന് വ്യാജപ്പതിപ്പ് കാണുന്ന പ്രവണത നല്ലതല്ലെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എത്രയോ പേരുടെ അധ്വാനമാണ് സിനിമ എന്നും 50% മാത്രം സീറ്റിംഗ് പരിധിയിലാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നതെന്നും നിങ്ങൾ ഓർക്കണം. ഒരുപാട് മുതൽ മുടക്കിലെടുക്കുന്ന സിനിമ പോലെ തന്നെയാണ് നമ്മുടെ സിനിമയും. സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിച്ച് മുതൽ മുടക്കിയ ഞാനും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായി സംവിധാനം ചെയ്യുന്ന സംവിധായകൻ വിഷ്ണുമോഹനും ഉണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത്. എത്ര തവണ പൈറസിക്കെതിരെ പറഞ്ഞാലും ലാഘവത്തോടെ കാണുന്ന സമൂഹമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോഴും. വളരെയധികം നന്ദി. തിങ്കൾ തൊട്ട് മേപ്പടിയാൻ 138-ൽ പരം തിയേറ്ററുകളിൽ തുടരുന്നുണ്ട്. ഇപ്പോഴും മനുഷ്യത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും നന്ദി. ഇങ്ങനെയാണ് ഉണ്ണിമുകുന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.